സംസ്ഥാനത്ത് ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾ ഒഴികെയാണ് യെല്ലോ അലേർട്ട്. അതേസമയം കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ അടുത്ത 3 ദിവസം വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ലെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാനായി ഇപ്പോൾ അഭിജിത്ത് ചേരുന്നുണ്ട്. അഭിജിത്ത്, 11 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ നിലവിലെ ഒരു കാലാവസ്ഥ എങ്ങനെയാണ്? ഹിമ, സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴ തന്നെയാണ് ലഭിക്കുന്നത്. പക്ഷേ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം രാവിലെ ശക്തമായ മഴയുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മഴ മുന്നറിയിപ്പ് അനുസരിച്ച് 11 ജില്ലകളിലാണ് ഇപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾ ഒഴികെയാണ് യെല്ലോ അലർട്ട്. ഇതുപോലെ തന്നെ കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്. ബംഗ്ലാദേശിന് സമീപ പ്രദേശങ്ങളിലും ബംഗ്ലാദേശിന് മുകളിൽ ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ഇത് 24 മണിക്കൂറിനുള്ളിൽ ഒഡീഷയ്ക്ക് മുകളിൽ ഒരു ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ട്. ഇത് പിന്നീട് അറബിക്കടലിൽ നിന്നുള്ള പടിഞ്ഞാറൻ കാറ്റിന് ശക്തി കൂടാനും ഇത് കാലവർഷം ശക്തി പ്രാപിക്കാനും കാരണമാകും. ഈ കാരണങ്ങൾ കൊണ്ട് സംസ്ഥാനത്ത് അതിശക്തമായ മഴ ലഭിക്കാനാണ് സാധ്യതയുള്ളത്. വരുന്ന 5 ദിവസത്തേക്ക് അതിശക്തമായ ഇടിമിന്നലോടുകൂടിയ മഴ കേരളത്തിൽ ലഭിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന അറിയിപ്പ്. അഭിജിത്ത്, സംസ്ഥാനത്ത് ഉടനീളം ശക്തമായ മഴ തന്നെയാണ് പെയ്യുന്നത്. എവിടെയെങ്കിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളോ മറ്റോ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇടുക്കി ജില്ലയിൽ ചില നാശനഷ്ടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം മഴ വളരെ കുറഞ്ഞ രീതിയിലാണ് ലഭിക്കുന്നത്. പല ജില്ലകളിൽ നിന്നും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ മത്സ്യബന്ധനത്തിന് 3 ദിവസത്തേക്ക് കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മത്സ്യബന്ധനം പാടില്ല എന്ന രീതിയിലാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ശരി അഭിജിത്ത്, സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. 11 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളാണ് അഭിജിത്ത് നൽകിയത്.